ഇറ്റാനഗറിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ദേവിയും ഒന്നര വർഷം മുമ്പും അരുണാചലിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരാഴ്ച ഇവരെ കാണാതിരുന്ന സമയത്തായിരുന്നു വീട്ടുകാർ അന്വേഷിച്ചത്. അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതിമാരുടെ യാത്ര. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാവിവരം കണ്ടെത്തിയത്. അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി. ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി. ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറേയില്ല. ഒരു ഫാം ഹൗസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത്. അതേസമയം ഇറ്റാനഗറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത്. ദേവിയുടെയും കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്ന് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനൊടുക്കിയതാകാമെന്നാണ് ഇറ്റാനഗർ പോലീസ് സംശയം ഉന്നയിച്ചിരിക്കുന്നത്. ഭാര്യയെയും സുഹൃത്തായ അധ്യാപികയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ഭർത്താവ് നവീൻ എന്നാണ് സൂചന. പരലോകവും അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മൂന്നാം മൂടുക്കാവിൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകൾ ദേവി, ഭർത്താവ് കോട്ടയം മീനിടം നെടുമ്പോയയിൽ നവീൻ തോമസ്, ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം മേലത്തുമേലെ ജംഗ്ഷൻ ശ്രീരാഗത്തിൽ ആര്യ നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂന്ന് പേരുടെയും കൈഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പുനർജിനി ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ. ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് ഇതെന്ന സംശയം ശക്തമാണ്. ഈ നിലയിലും പോലീസ് അന്വേഷണം നടത്തും. മരിച്ചവരുടെ ഫോൺ പരിശോധന നിർണായകമാകും. പുനർജനി ഗ്രൂപ്പുകളിലേക്ക് അന്വേഷണം നീളും. തിരുവനന്തപുരം വൈകുണ്ഠം കലാമണ്ഡപത്തിൽ വച്ച് ഏകമകളായ ആര്യയുടെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ പിതാവ് അനിൽകുമാറും ഭാര്യ മഞ്ജുവും ആരംഭിച്ചിരുന്നു. കല്യാണം വിളിച്ചു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് ആര്യയെ കാണാതായതോടെ അനിൽകുമാറും ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു. അതേസമയം തന്നെ ആര്യയും ദേവിയും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിന് പിന്നിലും മറ്റെന്തെങ്കിലും വസ്തുതകളും ഒളിഞ്ഞിരിക്കുന്നോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇവരുടെ ഫോൺ പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ വട്ടിയൂർക്കാവ് പോലീസ് ഇപ്പോൾ അരുണാചലിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. മാത്രമല്ല, ഇത്തരത്തിൽ നവീനാണോ ഇരുവരെയും കൊന്നത് എന്ന കാര്യത്തിലും ഇപ്പോൾ അരുണാചൽ പോലീസും അന്വേഷിച്ചു വരുന്നുണ്ട്.